തകമാറി കഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ ഭാര്യ മാറി മൊബൈൽ ചെക്ക് ചെയ്ത് പാവന്റെ പൈസ കട മരണപ്പണി എടുക്കരുത്. ഒന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചു, രണ്ട് തക്കാളി, മല്ലിച്ചപ്പ്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ഉള്ളി നേർത്തതായി അരിഞ്ഞത്. ഇനി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ്, ഉള്ളി ഇടാം, കുറച്ച് പച്ചമുളക്, ചെറുള്ളി, പറഞ്ഞിട്ടില്ല കേട്ടാ നീ പറയാന്ന് മാത്രം നീ പറഞ്ഞില്ല. കുറച്ച് കറിവേപ്പില, കുറച്ച് ഗാർലിക് പേസ്റ്റ്, ഓക്കെ, ഇത്ര ആവശ്യം. പൈസ കുക്ക് എത്ര ഉപ്പ് വേണ്ടേ? ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ. നീ രണ്ടിട്ട് ഒരു ടീസ്പൂൺ ഇനി ഒരു ടീസ്പൂൺ മുളക്, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഹാഫ് മഞ്ഞ, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാ. മീറ്റ് മസാല രണ്ട് ടീസ്പൂൺ, ഓക്കെ, ഗരം മസാല ആവശ്യമില്ല. കുരുമുളക്പൊടി, കുരുമുളക് പൊടി, ഫ്രഷാണ്, ഫ്രഷ് പൊടിച്ച് പയൽവാനായ വൈശാഖി ഇതെല്ലാം മിക്സ് ആക്കാം. അടിപൊളി ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് അപ്പൊ ഇത് മസാല തന്നെ, അതിന് വേറെ മസാല ഉണ്ടാക്കണം, വേറെ മസാല സെപ്പറേറ്റ് ഉണ്ടാക്കണം, ഉണ്ടാക്കണം. ഇത് ഇതിനെ ഇറച്ചിക്ക് പിടിക്കാൻ വേണ്ടി മാത്രം, ഇറച്ചിക്ക് പിടിക്കാൻ വേണ്ടി മാത്രം. ഒന്നായിട്ട് ഇളക്കി കൊടുക്കും അല്ലേ? നല്ലോണം മിക്സ് ആക്കാം. ഒരു ഗ്ലാസ് കുടിക്കണം? ഒരു ഗ്ലാസ് വേണ്ട, അര ഗ്ലാസ് വേണം. ബീഫ് നോളം വരും. ഓക്കെ ഓക്കെ, അടച്ചു വെക്കാം അല്ലേ? ശേഷം നമ്മള് കുറച്ച് എണ്ണ ഒഴിക്കാം. ഓക്കെ, കുറച്ച് എണ്ണ പറഞ്ഞാല് ഇത് 3 ടേബിൾ സ്പൂൺ. ഓക്കെ, അതിന് ശേഷം നമ്മള് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി. ഓക്കെ, ചെറിയ ഉള്ളി മുറിച്ചിട്ടല്ലേ? മുറിച്ചിട്ടിടാം. ഇത് വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ മസാലയാണല്ലേ പ്രിപ്പയർ ചെയ്യുമ്പോ? രണ്ടാമത്തെ മസാല. ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പ്ലസ് പച്ചമുളക്, പച്ചമുളകും കൂടി അരച്ചത്, അരച്ചത് പച്ചമണം മാറുന്നവരെ ഫുൾ ഫ്രൈ ആവണം. മാറി കഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോ ഭാര്യ മാറി മൊബൈൽ ചെക്ക് ചെയ്യാൻ
പാവ എന്റെ പൈസ കട മരണപ്പെടുത്തിയത്. ഒരു കട്ടിങ്ങും ഇല്ല, പച്ചമുളക് മാർക്കേണ്ടി ഉള്ളി ഇടുക. ഉള്ളി ഓക്കെ. രണ്ടുള്ളി രണ്ടുള്ളി അല്ലേ, നമ്മള് അതിലൊരു രണ്ടുള്ളി ഒരു ഉള്ളി ഇട്ടു. നീ ഇത് എടുത്താ പഠിച്ചടാ, ഉണ്ടാക്കി ഉണ്ടാക്കി പഠിച്ച ഉണ്ടാക്കി ഉണ്ടാക്കി പഠിക്കില്ലേ. കുക്കിങ് ഭർത്താക്കന്മാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ പറങ്കിപ്പൊടി, മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ആവശ്യത്തിന്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, വേണമെങ്കിൽ ഇട്ടാ മതി ട്ടാ, വേണം. നമ്മൾ ഇവിടുത്തെ ബീഫ് 14 വിസിൽ അടിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു ഇതിൽ ബീഫ് അതിനകത്ത് നിന്ന് വേകട്ടെ. തൊട്ടടുത്ത അടുപ്പില് ഇവിടെ ഉള്ളി വാടി മസാലയിലിട്ട് മിക്സ് ചെയ്യാണ്. ലോ ഫ്ലെയിമിലിട്ട് നമ്മളിപ്പോ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വേവട്ടെ. ആവോലി മീന് ഇവിടെ കഴുകി വൃത്തിയാക്കി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 മഞ്ഞൾപ്പൊടി, 1 ഉപ്പ്, 1 മസാല. ഒരു ടേബിൾ സ്പൂണ് തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം.
ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില മുറിച്ചിട്ട് നമുക്ക് ചേർക്കാം മിക്സ് ആക്കണം കല ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് വരുവത്തിലാക്കി എടുക്കാം നമുക്ക് അടുത്തതിലേക്ക് പോകാം മസാല വേവായിട്ടുണ്ട് അതിലേക്ക് മുറിച്ചിട്ട് തക്കാളി നമ്മളിവിടെ രണ്ട് തക്കാളിയാണ് മുറിച്ചത് ചേർത്ത് നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം ഇവിടെ ഞങ്ങൾ മീനിൽ നല്ലപോലെ മസാല പുരട്ടി കൊടുക്കുന്നുണ്ട് നല്ലപോലെ മീനിൽ പുരട്ടി പിടിപ്പിച്ചു കൊടുക്കാം മൊത്തം പിടിപ്പിച്ച് ഞാൻ വിളിക്കാം ഓക്കെ തക്കാളി നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം സിമ്മിൽ നമുക്ക് വേവിക്കാം നമ്മളിവിടെ മീന് ഫുൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം നമ്മുടെ ക്രിവണ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് മാളുവാ ക്രിവണാസ് കിച്ചൺ അല്ലേ നമ്മളെ ഇവിടെ ഭർത്താക്കന്മാരുടെ സ്ഥിര സ്വഭാവമാണ് ഭാര്യമാരെ കളിയാക്കല് അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ബീഫിന് നന്നായിട്ട് എണ്ണൊക്കെ പുറത്തു വന്നിട്ടുണ്ട് വെള്ളം ഇനിയിപ്പോ ബീഫിലെടുത്തെടുത്തിട്ട് നമുക്ക് മസാലയിലേക്ക് മിക്സ് ചെയ്യാം ബീഫ് മുഴുവൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മസാലയിൽ ബീഫ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച ഗ്രേവി ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാക്കിയിട്ട് തേങ്ങ ഇടാം കൊത്ത് അല്ലേ തേങ്ങ കൊത്തല്ലേ മസാല ശരിക്കും പിടിച്ചല്ല ഫ്രൈ ആയിട്ടുണ്ടല്ലേ
മിക്സ് ചെയ്യടാ. നല്ല മണ്ണടിക്കുന്നുണ്ട് സാ. മല്ലിച്ചപ്പ് കഴിഞ്ഞോടാ, ഇനി എത്ര സമയം വേവിക്കണം? അടുത്ത് നമ്മള് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് പശു നെയ്യ് വെക്കാം. നമുക്കിനി ഇതൊക്കെ ഇടാം. കറാമ്പൂ, പട്ട, ഏലക്കായി, ജാതിക്ക, അരി നമ്മൾ കഴുകി ഉണക്കാൻ വെക്കണം. ഇത് നമുക്ക് ആ നെയ്യിലേക്ക് ഒഴിക്കാം. നെയ്യിലിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. എത്ര അരിട്ടില്ലേ? വെള്ളം നമ്മളിപ്പൊ 3 ഗ്ലാസ് അരി ഇട്ടു, വെള്ളം 5 ഗ്ലാസ് വെച്ചു. കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങ. എന്തിനാടാ ചെറുനാരങ്ങ വെക്കുന്നേ? മസാല കറക്റ്റ് വെച്ചല്ലേ? വളരെ അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടോ ഫ്രിഡ്ജിലല്ലേ? ആവോലിയാണ് ചോറ് റെഡി ആയിട്ടുണ്ട്. എന്തിനാ മീൻ അപ്പുറത്ത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ആവോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കറി വെത്ത്, ആവോലി, ഫിഷ് ഫ്രൈ, പിന്നെ നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടി. ഓക്കെ.